നമസ്കാരം ട്രാഫിക് കുരുക്കും മോശം റോഡും എന്നും സഞ്ചാരികൾക്ക് മടുപ്പുളവാക്കുന്നവയാണ് മണിക്കൂറുകൾ ബ്ലോക്കിൽ കിടക്കുന്ന അവസ്ഥ ആലോചിച്ചാൽ തന്നെ വണ്ടിയെടുത്തൊരു യാത്ര പോകുവാൻ തോന്നാറില്ല ഡൽഹി മുംബൈ പോലുള്ള നഗരങ്ങളാണെങ്കിൽ പറയുകയും വേണ്ട തിരക്കുള്ള സമയമാണെങ്കിൽ ഇഴഞ്ഞു മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ സഞ്ചാരികൾക്കിതാ ഡൽഹിയിൽ നിന്നും ഒരു ആശ്വാസ വാർത്ത എത്തിയിരിക്കുകയാണ് ഡൽഹി മുംബൈ ഗ്രീൻഫീൽഡ് ഹൈവേ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പാത നിലവിൽ വരുന്നതോടെ ഈ വഴിയെ സഞ്ചാരികൾക്ക് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗതയിൽ വരെ വാഹനം പറപ്പിക്കാം റൈഡർമാരുടെ പ്രിയപ്പെട്ട വഴികളിലൊന്നാണ് ഡൽഹിയിൽ നിന്നും മുംബൈയിലേക്കുള്ളത് നഗര കാഴ്ചകളും ഗ്രാമീണ കാഴ്ചകളും മാറി മാറി വരുന്ന പാതയിൽ നിരവധി മനോഹരങ്ങളായ കാഴ്ചകളാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത് സാധാരണയായി റോഡ് മാർഗം ആയിരത്തി നാന്നൂറ്റി പതിനഞ്ച് പോയിന്റ് നാല് കിലോമീറ്റർ ദൂരമാണ് ഡൽഹിയിൽ നിന്നും മുംബൈയിലേക്കുള്ളത് ഇത് സഞ്ചരിക്കാൻ എടുക്കുന്നതാവട്ടെ ഇരുപത്തിയഞ്ച് മണിക്കൂറും ഡൽഹി മുംബൈ ഗ്രീൻഫീൽഡ് ഹൈവേ നിലവിൽ വരുന്നതോടെ ദൂരം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്ററായി കുറയുമെന്നത് മാത്രമല്ല സമയം പതിനൊന്ന് മണിക്കൂറായി കുറയുകയും ചെയ്യും മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ സ്പീഡിൽ യാത്ര ചെയ്യാമെന്നതും ഈ പാതയുടെ പ്രത്യേകതയാണ് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററിൻ്റെ കുറവാണ് ഈ പാത വഴി ഡൽഹി മുംബൈ റോഡ് യാത്രയിൽ കുറയുന്നത് ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് ഹൈവേയുടെ നിർമ്മാണത്തിനും പ്രവർത്തനത്തിനും ഫണ്ട് നൽകുന്നതിനായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു പ്രത്യേക ഉദ്ദേശ്യ വാഹന കമ്പനി രൂപീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മാർച്ചോടെ ഡൽഹി മുംബൈ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് കരുതപ്പെടുന്നത് നിലവിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ നീളവും എട്ടു വരെ പാതയുമാണ് നിർമ്മിക്കുന്നത് ഭാവിയിൽ ഇത് പതിമൂന്ന് വരെയായി നിർമ്മിക്കുവാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് ഹൈവേ എന്ന ബഹുമതിയും ഇതിന് സ്വന്തമാകും പുറത്തുവന്ന വാർത്തകൾ അനുസരിച്ച് ഭരത്മാല ഘട്ടം ഒന്ന് പ്രോഗ്രാമിന്റെ ഭാഗമാണ് ഇരുപത്തിയെട്ടായിരം കിലോമീറ്റർ പാതയാണ് ഇതിൻ്റെതായുള്ളത് ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേ ഇതിന്റെ പ്രധാന ഇടനാഴികളിലൊന്നാണ് എക്സ്പ്രസ് ഹൈവേയുടെ ഇരുവശങ്ങളിലും അൻപത് കിലോമീറ്റർ ഇടവേളയിൽ ഏകദേശം എഴുപത്തിയഞ്ചിടങ്ങളിൽ വഴിയോര സൗകര്യങ്ങൾ ഏർപ്പെടുത്തും ശുചിമുറികളും റെസ്റ്റോറന്റുകളും റെസ്റ്റിംഗ് റൂമുകളും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേയുടെ വികസന നിർമ്മാണ ഘട്ടത്തിൽ തൊഴിലാളികൾക്ക് അൻപത് ലക്ഷം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കണക്കാക്കുന്നത് പദ്ധതിയുടെ മുഴുവൻ ചിലവിലേക്കായി എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് കോടി രൂപയാണ് കണക്കാക്കുന്നത് പാതയുടെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കുന്നതിനായുള്ള ഇരുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ ചിലവ് വെബ് ഡെസ്ക് തീ ന്യൂസ്